പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവർക്കും തിരുവനന്തപുരം ബ്രഹ്മകലയുടെ സ്വാഗതം. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ നാടകത്തിന്റെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തട്ടെ. നാടകരചന വാസു വാളി, ഗാനങ്ങൾ രമേശ് കാവിൽ, സുഭാഷ് ചേർത്തല, രാധാകൃഷ്ണൻ കുന്നുമ്പോൾ, സംഗീതം എൻ പി പ്രഭാകരൻ മാസ്റ്റർ, ആലാപനം ചെങ്ങന്നൂർ ശ്രീകുമാർ, അരുൺ, റോഷ്നി, സിന്ധു ഗോവിന്ദ്, രംഗപടം ആർട്ടിസ്റ്റ് സുജാത, വിജയൻ കടപ്പേരി, റെക്കോർഡിംഗ് പ്രവീജ്, ഗ്രീൻ ഗ്രേവ്സ് കോഴിക്കോട്, രംഗ ക്രമീകരണം ഷൈജു പഞ്ചമോ, അഭി വിജയ്, ശബ്ദവും വെളിച്ചവും ദേവിക പെരുമ്പുഴ, ദീപ സംവിധാനം ജയേഷ് കവിത, പ്രകാശ നിയന്ത്രണം പൊൻകുന്നം ഉല്ലാസ്, ശബ്ദനിയന്ത്രണം കണ്ണൻ ഗീത, പരസ്യകല സാബു കമൽ, സ്റ്റേജ് ജീവൻ മാലൂർ, ഓഫീസ് നിർവഹണം അഞ്ജനാക്ഷി, സാങ്കേതിക സഹായം വിക്രം കെ നായർ, സഹസംവിധാനം നൂറനാഥ പ്രദീപ്, നിർമ്മാണ നിർവഹണം ആർട്ടിസ്റ്റ് ഷിബു വഞ്ചിയ, നിർമ്മാണം ഷിബി സദാന, ജി എസ് ബ്രഹ്മകല, അവതരണം ബ്രഹ്മകല തിരുവനന്തപുരം, അരങ്ങ് സർവശ്രീ ചെറുമയൂർ നമശിവായ, കെ പി എസ് സി ബിൽസം, അനിൽ നൂറനാട്, മനു കാവുന്തര, സുഷമ എസ് നായർ, സിന്ധു ഗോവിന്ദ്, സംവിധാനം രാജീവൻ മമ്മിണി. പട്ടാളക്കാരനായിരുന്നു എന്റെ അച്ഛൻ.
ചെരുപ്പിന്റെ സ്റ്റാഫ് ഇങ്ങനെ ഇട്ടാ തടഞ്ഞു വീട്ടിലേ
ലോകത്തിൽ ആദ്യമായിട്ട് ഒരു തന്ത സ്വന്തം മകളുടെ കാമുകനോട് എന്റെ മകളെയും കൊണ്ട് ഒളിച്ചോടിയില്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് പറയുന്നത് നിന്നോട് വെച്ചേക്കാൾ ജീവനുള്ള പോലീസ് അതാ നിന്നെയും കൊണ്ട് ഒളിച്ചോടിയത്
പക്ഷേ ഒന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ പോലും വിടാതെ ആ മനസ്സാകെ മരവിച്ചിരിക്കുക. കൂട്ടുകാർ, കുസൃതികൾ, കാഴ്ചകൾ, ഞാനിവിടെ ഈ മുറിക്കുള്ളിൽ അനുസരിച്ചില്ലെങ്കിൽ മരിച്ചു കളയുമെന്ന് പറയുന്ന അച്ഛൻ അമ്മയെ പോലെ എനിക്ക് സംഭവിക്കുന്ന അച്ഛൻ ഭയപ്പെടുന്നു. Thank you.
പുസ്തകത്താലും നല്ല
കൂട്ടി വായിക്കാൻ പഠിക്കുമ്പേ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഡാക്ടറെ വിളിക്കുന്നത്
അതൊക്കെ ഞാൻ സാറിനെ കൊണ്ട് വെച്ച് ഏതെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാർ വന്ന് ട്യൂഷനിക്കാനല്ലേ, അതെ ചെയ്താൽ മതി. അഞ്ചെട്ട് വർഷമായി ഞാൻ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കാതെ, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മിസ്റ്റർ ബാലപ്പൻ, എല്ലാ രക്ഷകർത്താക്കളും ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ സ്കൂളുകളും കോളേജുകളും കൂട്ടിപ്പോയില്ലേ? ഇത് ടോർച്ചറാണ്.
ഇക്കാര്യം
ഈ കഥപ്രിയെ കലക്കം വെച്ച് കയറ്റുന്നതിന് എന്റെ മോളെ ശിക്ഷിക്കില്ലേ സാറ്. ആ
മോളെ അവക്ക് വയറ്റിലൊരു അസുഖമുണ്ട്. ഇതുവരെ അവിടെ അറിയിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകില്ല. കുട്ടികളുണ്ടാകാനുള്ള മരുന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത് ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. എല്ലാ സംഘടനകളും ഞങ്ങൾ കരുതിയിട്ട് മാറ്റപ്പെടുന്നത് ഭേദമാക്കാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് അവർ ഛർദ്ദിക്കുമ്പോൾ മരുന്നിന്റെ ഭേദമാക്കാണെന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനം കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ എൻ്റെ മാർഗം എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മരിക്കുന്നതിനുള്ള പേടിയല്ല. ഒരാൾ ആദ്യം ഒന്ന് പോയാൽ പിന്നെ അത് ജീവിക്കട്ടെ. ഇതൊന്നും പറഞ്ഞ അറിയിക്കട്ടെ. ചില നേരത്തെ അവൾ എന്നോട് വല്ലാതെ ദേഷ്യം. അപ്പൊ പറയും ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണമല്ലോ. അതിനുള്ള പരിശീലനമാണ്. പക്ഷേ ഇപ്പോഴത്തെ മോളുടെ അമ്മയിൽ നിന്നുള്ള വിളി അവർക്ക് വലിയൊരു മരുന്ന്. പറ്റില്ല.
ഒരു പക്ഷേ ഈ അച്ഛൻ പെട്ടെന്ന് അസ്തമിച്ചു പോയ എന്റെ മൂടി ഇരുട്ടിലായി ദുരന്തങ്ങൾ ലിംഗബോധമില്ലാത്ത കോമാളിയെ കൂടി അച്ഛൻ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മരിച്ചറിയുമ്പോഴുള്ള വേദന അതച്ഛനറിയാം. പക്ഷേ എന്റെ മകൾക്ക് പറഞ്ഞു ചെല്ലാനുള്ള ആകാശം ആ വേദനയെ പൊതി ഇത്രക്കാരും സ്വാർത്ഥനായ അച്ഛനെയും ആരുന്നു എന്റെ മകൾ കരുതി സ്വാർത്ഥനായി നിന്റെ ഭാവിയുടെ എങ്കിലനുസരിക്കണം. സ്വസ്ഥമായ സ്വസ്ഥജീവിതം അനുവദിക്കും. ശത്രുഭയമില്ലാതെ ആയുധങ്ങൾ അഴിച്ചു വെച്ച് ഒന്ന് നിശ്വസിക്കാനുള്ള ഒരു അച്ഛന്റെ ആഗ്രഹം. ഈ മകളാച്ചാരും മുറിവേൽപ്പിക്കരുത്. യാത്രാമധ്യേ വഴി എവിടുന്നോ കടന്നുള്ള അമ്മച്ചത് എന്റെ സ്വസ്ഥത കരുതി നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എല്ലാം മാത്രം കുട്ടികളിച്ചു. അത് ശരിയായിരുന്നു, ശരിയായിരുന്നു. സ്നേഹിച്ചു പോയതിന് എന്നെ ശിക്ഷിക്കരുത്. നീ ഓർക്കുന്നില്ലേ നമ്മളോടൊപ്പം മദ്രാസ് ഉണ്ടായിരുന്ന വിമൽ ഗാംഗുലി? നമ്മളെ
രാജ്യം മരണാനന്തര അവരെ ആദരിച്ചു. എന്റെ ഈ കൈകളിൽ കിടന്നാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയ മുന്നിൽ പേര് നെഞ്ചിൽ വെടിയുടേക്ക് വാങ്ങി. ഇപ്പോഴും ഈ കൈകളിൽ അവൻ പിടയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ കരസേനയ ഭാരതത്തിൽ 130 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ മണ്ണിന്റെ മാനം കാക്കാൻ നമ്മൾ ആയിരത്തി നിലച്ചിരുന്നത് ദേശസ്നേഹത്തിന്റെ കാലിട്ടുള്ള ചെല്ലികളായി. Thank you.
എന്റെ മോളില്ലാതെ ഞാൻ തനിച്ച് സന്തോഷിക്കല്ലേ സാറേ വേണ്ടത്? മോളെ കല്യാണം മംഗളമായി നടന്നില്ലേ? സന്തോഷമുണ്ടോ? പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് എന്റെ സങ്കടവും സന്തോഷവും എല്ലാം എന്റെ മോളായിരുന്നു. എന്റെ ജീവിതത്തിന്റെ ജീവൻ അവളുടെ വിരൽത്തുമ്പിലായിരുന്നു എന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കഴിച്ചു കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം മോളടുത്തുള്ളപ്പോ മറ്റൊന്നും വേണ്ടായിരുന്നു. അവളെ ഒന്ന് തൊടുമ്പോ നമ്മൾ ഈ ലോകത്തെയാണ് തൊടുന്നത്. അവളുടെ നൽകിയിലൊരു മുത്തമിടുമ്പോ നമ്മൾ ഈ ലോകത്തിന്റെ നൽകിയിലാണോ മുത്തമിടുന്നത്? നീ കാണുന്നു എന്റെ ചങ്കിലെ കടല്, കണ്ണീരിൽ കടല്, അടങ്ങാത്ത തിരയുകൾ. പത്താം വയസ്സ് മുതൽ ഒരു മകളുടെ വളർച്ചക്ക് പോരാച്ച എല്ലാ മതങ്ങൾക്കും ഒറ്റ മറുപടി മാത്രം അവളുടെ ചിരിക്കും കണ്ണീരിനും സാക്ഷി ഞാൻ മാത്രം. തനിക്കറിയില്ല, തനിക്കറിയില്ല ഒരച്ഛന്റെ നെഞ്ചിലെ കത്തി. സോറി സോറി മാം. ശുഭരാത്രി. ആ പഠിപ്പുര ചാരി പോകും.
എന്റെ മകൻ. അവള് വിചാരിക്കും ഈ അച്ഛൻ എന്താ ഇങ്ങനെ. Thank you.
അല്ല തനിക്ക് ബോറടിച്ചു താരങ്ങൾ പ്രശ്നം ചെയ്യിച്ചു സത്യത്തിൽ മാനേജർ മുമ്പ് എല്ലാ കാര്യങ്ങളും സംസാരിക്കും വേണമെങ്കിൽ അവൻ മാറി പക്ഷേ ഞാൻ ആ പഠനം മാറ്റി എന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മകളാണ് അച്ഛനും വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചേർന്നു ജനിതം തന്നെ എനിക്ക് മറ്റാരും തന്റെ കാര്യം ഇത്ര ലാളിച്ചറിഞ്ഞ വാർത്ത എന്നു ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരി ഞാനില്ല നാട്ടിലെത്തുമ്പോൾ ഭയങ്കര പോക്കിറ്റീവ് നിർത്താതെ സംസാരിച്ചുകൊണ്ടേ അല്ല ഇനി അത് പറ്റില്ല ഇനി താഴെ ഞാൻ കേട്ടുകൊണ്ടേ എന്തൊക്കെയാണ് അനുപമയുടെ വിശേഷങ്ങൾ ന്യൂ ജനറേഷനിൽ മുഖം നേടാൻ ആവശ്യമൊന്നുമില്ല എല്ലാം വളരെ ഫ്രീ പക്ഷേ ഇതൊരു സുഖ ഈ സംസാരം നമ്മൾ തമ്മിൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാ അരവിന്ദന്റെയും അനുപമയുടെയും ഒന്നിച്ചുള്ള ജീവിതം നമ്മളെ വിധിയാക്കിയതാ താരി ഭ്രാന്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ
അവസാനിച്ചു വരുന്നു തന്നെ താമത്തെ ൂ
മഴ പെയ്യുന്ന കണ്ടില്ലേ? കൊട കൊണ്ടുവാ. പിന്നീട് ഞാൻ എൻ്റെ അച്ഛൻ്റെ കാമക്കാരിയെ
സംഘടന ആ പ്രസ്ഥാനത്തിന്റെ പടനായികയായിരുന്നു സുജാത ടീച്ചർ.
അമ്മന്റെ ടീച്ചറിലൂടെ ലോകം എന്തെന്നറിഞ്ഞു. ഞാൻ തനിച്ചല്ല എന്നറിഞ്ഞു. ഒരൊറ്റ രാത്രിയുടെ നാമത്തെന്നാണ് ഞാൻ മുറിവുകൾ സമ്മാനിച്ച അരവിന്ദ്. അരവിന്ദിന്റെ അച്ഛൻ രാജശേഖരൻ. ഏത് ചുറ്റുപാടിലാണ് ഞാൻ ആ രാത്രി അങ്ങനെയൊക്കെ പ്രതികരിച്ചതെന്ന് അവർക്ക് ബോധ്യമായി. ചില നേരത്ത് അരവിന്ദ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അച്ഛന്റെ തിരോധാനത്തിന്റെ വേദനകൾക്കിടയിലും ചില പ്രതീക്ഷയുടെ തിരുത്തുകൾ മുന്നോട്ട് നയിക്കുന്ന ചില ഇത്തിരി വെട്ടങ്ങൾ എനിക്ക് പുതിയൊരു ദൗത്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ ജീവിതം ബാക്കി വെച്ചത് എനിക്ക് മുന്നിൽ അത്രയും കാലം അടങ്ങിപ്പെടുന്നൊരു ലോകത്തിന്റെ വാതിൽ തുറന്ന് ഞാൻ അറിഞ്ഞു. Thank you.
മാനസിക രോഗി എന്ന് സംശയിക്കുന്നയാൾ കല്ലെറിഞ്ഞു കൊണ്ടു. മുൻ പട്ടാളക്കാരനായ ബാലഗോപാൽ പോലീസ് കസ്റ്റഡിയിൽ. സ്ത്രീ സുരക്ഷ, സ്ത്രീയിൽ നിന്ന്